ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വീനാസ് പ്ലൂരോസിസ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു അടിപൊളി ലഞ്ച് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഈ കോംബോ, എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. മസാലേദാർ പുലാവ് ആൻഡ് ഗ്രീൻ ചട്നി. അപ്പോൾ പുലാവ് വെളുത്ത പുലാവ് അല്ല, ഇതേപോലെ ഇങ്ങനെ മസാലയൊക്കെ ഇട്ടിട്ടുള്ള പുലാവ്. അപ്പോൾ ആ പുലാവിലേക്ക് വേണ്ടി ഞാൻ ഇത്രയും വെജിറ്റബിൾസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. പിന്നെ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന മസാലപ്പൊടികൾ എന്താ വെച്ചാൽ, മല്ലിപ്പൊടി, കുറച്ച് ബിരിയാണി മസാല, കൊറിയാൻഡർ പൗഡർ, റെഡ്ചില്ലി പൗഡർ, കുറച്ച് ജീരാ പൗഡർ. അപ്പോൾ അത്രയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അരി ബസ്മതി റൈസ് ഞാൻ അവിടെ കഴുകി ജസ്റ്റ് എടുത്ത് വെള്ളം ഊറ്റി എടുത്ത് വെച്ചതാണ്. പിന്നെ ഇത് ഹോൾ സ്പൈസസ് ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി പുലാവ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. മസാലേദാർ പുലാവ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുലാവാണ്. അപ്പോൾ ഞാൻ അവിടെ അരി ഞാൻ പറഞ്ഞു കഴുകി ഊറ്റി വെള്ളം ഊറ്റി എടുത്ത് വെച്ച റൈസാണ് ബസ്മതി റൈസ്. അതിലേക്ക് ഞാനിത് കുറച്ച് ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി. അപ്പോൾ നിങ്ങൾക്ക് ഈ മഞ്ഞ കളറിലുള്ള പുലാവ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഒഴിക്കാൻ പോകുന്നത് നെയ്യാണ്. അപ്പോൾ നെയ്യ് പുലാവിന് നെയ്യാണ് ബെസ്റ്റ്, നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഒരു ടീസ്പൂൺ ടു വൺ വൺ ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ആ റൈസ് ഗ്രെയിൻസിലോട്ടേക്കൊക്കെ ആ മഞ്ഞ കളറ് നല്ലപോലെ പിടിച്ച് കാണാൻ നല്ല ഭംഗിയായിരിക്കും, പുലാവ് ടേസ്റ്റിയും ആയിരിക്കും. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഫോർക്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അരി ഉടയാതെ നോക്കുക. ജസ്റ്റ് ഇതേപോലെ അങ്ങനെ മിക്സ് ചെയ്ത് കിട്ട് കുറച്ച് നേരം, കുറച്ചൊരു 2 to 3 minutes ഇതേപോലെ അങ്ങ് വയ്ക്കുക. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ അവിടെ കുക്കറിലാട്ടോ ഉണ്ടാക്കുന്നത്, ഫുൾ പ്രോസസ്സും കുക്കറിലാണ്. അപ്പോൾ ഞാൻ അവിടെ ഒരു കുക്കർ ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളടുത്ത് എന്താ പറയുക, ഫ്ലാറ്റ് ആയിട്ടുള്ള കുക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ബെസ്റ്റ്. ഇനി അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക, എണ്ണ അല്ലെങ്കിൽ നെയ്യ് നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ ഒഴിക്കുക. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് എണ്ണയും കുറച്ച് നെയ്യും മിക്സ് ചെയ്തിട്ടാണ് ഒഴിക്കുന്നത്. ഇനി കുറച്ചും കൂടെ നെയ്യ് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇടാൻ പോകുന്നത് ഒരു 1/2 teaspoon ക്യുമിൻ സീഡ്സ് അല്ലെങ്കിൽ നല്ല ജീരകമാണ്. അപ്പോൾ ജീരകം കരിയാതെ നോക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ബാക്കിയുള്ള സ്പൈസസൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ 2 bay leaf, 1 ഒരു സിനമൺ സ്റ്റിക്ക്, കുറച്ച് എന്താ പെപ്പർ കോൺസ് ഇതൊക്കെ ആട്ടോ എടുത്തേക്കുന്നത്. കുറച്ച് ഓണിയൻസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് കുഞ്ഞി ഒരു ഓണിയനേ ഉള്ളൂ. അപ്പോൾ ഒരു ഓണിയൻ ചെറുത് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓണിയൻ ഫ്രൈ ചെയ്യുക. അപ്പോൾ ഓണിയൻ ജസ്റ്റ് ഒന്ന് എന്താ സോട്ടെ ആയി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇവിടെ ഇടുന്നത് ബീൻസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഞ്ച് ബീൻസ്, ആ ഡാർക്ക് കളർ ബീൻസ് കിട്ടുകയാണെങ്കിൽ അതാട്ടോ ബെസ്റ്റ്. അപ്പോൾ എനിക്ക് ഈ ബീൻസേ കിട്ടിയുള്ളൂ, അതിനെക്കൊണ്ട് ഞാൻ ഈ ബീൻസ് എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് ക്യാരറ്റ്സ്, അത് 2 carrot ഉണ്ട്. പിന്നെ 2 kunni ഉരുളക്കിഴങ്ങ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് പുലാവിൽ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വെജിറ്റബിൾസ് ഒക്കെ നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾക്ക് മാറ്റം വരുത്താം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് എന്താ കുക്കാവട്ടെ, ലൈറ്റായിട്ടൊന്ന് കുക്കായ ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് അത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള വെജിറ്റബിൾസ് നമുക്ക് ഇതിലേക്ക് ഇടാം. ഞാൻ കുറച്ച് കോളിഫ്ലവർ ചുടുവെള്ളത്തിൽ നല്ല കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്, അതാ ഇട്ടേക്കുന്നത്. ഇനി നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് നേരം അടച്ച് വെച്ച് കുക്ക് ചെയ്യാൻ പോവുക കേട്ടോ. അപ്പോൾ നമ്മൾ നമുക്കറിയാമല്ലോ ഗ്യാസ് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് നേരം അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആവിയിൽ തന്നെ നല്ലപോലെ വെന്തോളും. അപ്പോൾ എന്താ ഫ്ലെയിം ലോ ടു ഹൈ മീഡിയം ആക്കി വെക്കുക. അപ്പോൾ അത് കരിഞ്ഞും പോവില്ല. ഇനി അതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് ഫ്രോസൺ ഗ്രീൻ പീസ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, പനീറും. അപ്പോൾ അത് രണ്ടും ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രോസൺ ഗ്രീൻ പീസ് പനീറൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ സ്കിപ്പ് ചെയ്യുക കേട്ടോ, ജസ്റ്റ് ഓപ്ഷണലാണ്. ഇനി അതിലേക്ക് മസാലപ്പൊടികളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കുക. അതൊക്കെ ഒന്ന് ചുരുങ്ങി വന്നിട്ടുണ്ട് വെജിറ്റബിൾസ്. അപ്പോൾ ഈ സ്റ്റേജിൽ നമ്മൾ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1/2 teaspoon കൊറിയാൻഡർ പൗഡർ, മല്ലിപ്പൊടി, അതാണ് ഇട്ടേക്കുന്നത് ഞാനിപ്പം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇടാൻ പോകുന്നത് 1 teaspoon ക്യുമിൻ പൗഡർ അല്ലെങ്കിൽ ജീരകം പൊടിച്ചത്. ഇനി അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഞാൻ 1 teaspoon ബിരിയാണി മസാല ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ അവിടെ എവറസ്റ്റിൻ്റെ ഷാഹി ബിരിയാണി മസാല അതുണ്ടല്ലോ, അത് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം കേട്ടോ, അതിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ. പക്ഷേ ബിരിയാണി മസാല ഇടുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ 1 teaspoon ബിരിയാണി മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം വെജിറ്റബിൾസൊക്കെ ഒന്ന് ചുരുങ്ങി കുറച്ചൊരു എന്താ കാ ഭാഗം ഒന്ന് വേവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഇടുന്നത് ഗരം മസാലപ്പൊടിയാണ്. അപ്പോൾ 1 teaspoon ഗരം മസാലപ്പൊടി. ഇനി ഇതെല്ലാം ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ, നമ്മൾ റൈസും ഇതിലൊന്ന് സോട്ടേ ചെയ്ത ശേഷമേ വെള്ളം ഒഴിക്കുന്നുള്ളൂ.
അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ടെർമറിക് പൗഡറും സോൾട്ടൊക്കെ മിക്സ് ചെയ്ത് വെച്ച റൈസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ല പോലെ ഒന്ന് എന്താ ഫ്രൈ, ഒരു റോസ്റ്റ് ചെയ്യുക ഒരു 1 to 2 മിനിറ്റ്സ്. അപ്പോൾ ഫ്ലെയിം ശ്രദ്ധിക്കുക, ലോ ആക്കി വെക്കുക, അല്ലെങ്കിൽ അരി എല്ലാം കൂടെ അടി പിടിച്ചു പോവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്ലെയിം ലോ ആക്കി വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒരു 2 to 3 മിനിറ്റ്സ് ഇതൊന്ന് റോസ്റ്റ് ചെയ്യുക. അപ്പോൾ ആ മസാല കരീൻ്റെ ഉള്ളിലൊക്കെ നല്ലപോലെ പിടിക്കും. ഇനി അതിനുശേഷം ഞാൻ അവിടെ ഒരു 1/2 ലെമൺ സ്ക്വീസ് ചെയ്ത് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലെമൺ ഒഴിക്കുന്ന എന്താ വെച്ചാൽ, കുറച്ച് നാരങ്ങനീര് നമ്മൾ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അരിയൊക്കെ നമുക്ക് ഒട്ടാതെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഈ ടിപ്പ്, ബട്ട് ഞാൻ ഷെയർ ചെയ്തൊന്നു മാത്രം. കുറച്ച് നമ്മൾ നാരങ്ങനീര് ഒഴിച്ചിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ സീഡ് വീണ് പോവാതെ ശ്രദ്ധിക്കുക. ഇനി ഞാൻ അവിടെ 1 ഗ്ലാസ് റൈസിന് അല്ലെങ്കിൽ 1 കപ്പ് റൈസിന് ഞാൻ അവിടെ എടുത്തേക്കുന്നത് 1.25 കപ്പ് വെള്ളമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ റൈസും വാട്ടറും ഒരേ കപ്പിൽ മെഷർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇത് 1/4 കപ്പ് വെള്ളം. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മൾ വെള്ളം ഒഴിച്ചു. ഇനി ഇതിൻ്റെ ഉപ്പ് ചെക്ക് ചെയ്യണം, ഞാൻ സോൾട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ സോൾട്ട് ചെക്ക് ചെയ്തപ്പോൾ കുറവാണ് കേട്ടോ, അപ്പോൾ ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റേജിൽ തന്നെ സോൾട്ട് ചെക്ക് ചെയ്യാൻ മറക്കരുത്, ബിക്കോസ് അരി അതിനെ കൊണ്ട് പിന്നെ സോൾട്ട് ഇട്ടാൽ അതൊരു പെർഫെക്റ്റ് ആയിട്ട് ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഞാൻ അരി നല്ല മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പിട്ട ശേഷം. അപ്പോൾ പെർഫെക്റ്റ് സോൾട്ടാട്ടോ, ഞാൻ കുറച്ചൊരു സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അടച്ച് വെച്ചിട്ട് 2 വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യാട്ടോ. അപ്പോൾ നമ്മൾ കുക്കർ മൂടിയിട്ട് 2 വിസിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ കുക്കർ ഗ്യാസിൽ നിന്ന് മാറ്റണം. അപ്പോൾ നമുക്ക് നോക്കാം, അത് ഫസ്റ്റ് വിസിൽ വന്നു. ഫസ്റ്റ് വിസിൽ അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഗ്യാസ് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ 2 വിസിൽ വന്ന ശേഷം ഉടനെ തന്നെ ഫ്ലെയിമിൽ എടുത്ത് മാറ്റി വെക്കുക, അല്ലെങ്കിൽ അടിയത്തെ ഭാഗം മാത്രം ഓവർ കുക്കായി പോവും നമ്മൾ കുക്കറിൽ ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ. അപ്പോൾ 2 വിസിലും വന്ന ശേഷം ഞാൻ ഈ കുക്കർ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തണുത്ത ശേഷം ഞാൻ അവിടെ ഓപ്പൺ ചെയ്യാണ്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്ത പുലാവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് നിങ്ങൾക്കൊരു ഹ്യൂമിഡ് ഫീലാവും, അത് കുറച്ച് നമ്മൾ തണുക്കുമ്പോഴേക്ക് അത് പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ ഉടനെ തന്നെ കുക്കർ ആറി ഉടനെ തന്നെ വലിയൊരു പരന്ന പാത്രത്തിലേക്ക് നമ്മുടെ പുലാവ് മാറ്റണം. അല്ലാന്നുണ്ടെങ്കിൽ അത് റൈസ് അങ്ങ് സ്റ്റിക്കായി. ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, റൈസ് കുക്കായി നമ്മൾ ഫ്ലെയിമിൽ നിന്ന് എടുത്ത ശേഷവും കുറച്ച് നേരം കൂടി അതിന് കുക്ക് ചെയ്തുകൊണ്ടിരിക്കും റൈസ്. അപ്പോൾ മേക്ക് ഷുവർ നിങ്ങൾ വൺസ് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം, കുക്കർ എടുത്ത ശേഷം ഇതേപോലെ വേറെ പാത്രത്തിലേക്ക് മാറ്റാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല അടിപൊളി പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, മസാലദാർ പുലാവ്. അപ്പോൾ നിങ്ങൾക്ക് സ്പൈസി ആയിട്ട് മസാലയൊക്കെ ടേസ്റ്റി ആയിട്ട് മസാലയൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് എന്തെങ്കിലും ഒരു റൈസ് റെസിപ്പി ഉണ്ടാക്കണമെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്തത് ഇതിൻ്റെ കോംബോ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഗ്രീൻ ചട്നി. അപ്പോൾ ഗ്രീൻ ചട്നി ഉണ്ടാക്കാൻ ഞാൻ അവിടെ എടുത്തേക്കുന്ന കൊറിയാണ്ടർ ലീവ്സ് ആണ്. അപ്പോൾ ഒരു ഹാൻഡ് ഫുൾ ഓഫ് മല്ലിയില, കുറച്ച് ജിഞ്ചർ, ഗാർലിക്, ലെമൺ, ഗ്രീൻ ചില്ലീസ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എന്താ പുതിയന ഉണ്ടെങ്കിൽ അതും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഒരു ലെമൺ സ്ക്വീസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളടുത്ത് ലെമൺ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് പുളി യൂസ് ചെയ്യാം. അപ്പോൾ മല്ലിയില ഇടുമ്പോൾ ശ്രദ്ധിക്കുക, മല്ലിയില എപ്പോഴും ചോപ്പ് ചെയ്ത ശേഷം വേണം മിക്സി ജാറിലേക്ക് ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ നാര് കൊണ്ട് നമ്മുടെ ജാറിൻ്റെ ഇതിങ്ങനെ ചുറ്റി ചുറ്റി പോവും. അപ്പോൾ എല്ലാം ഞാൻ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ലെമൺ ജ്യൂസും അതിലേക്ക് ഒഴിച്ചുകൊടുക്കുക. അപ്പോൾ ഇതൊരു 1/2 ലെമണിൻ്റെ ജ്യൂസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ അത് വെള്ളം ഒഴിക്കാതെയാണ് ഗ്രൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ തുറന്ന് നോക്കുക, കണ്ടോ വെള്ളം ഒഴിക്കാതെ തന്നെ അതിൽ വെള്ളമുണ്ട്, നമ്മുടെ നാരങ്ങാനീരിൻ്റെയാണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ബൂന്തി റൈത്തക്കുള്ള ബൂന്തി നമുക്ക് പെട്ടെന്ന് ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഞാൻ അവിടെ എടുത്തേക്കുന്ന 2 ടേബിൾ സ്പൂൺ എന്താ കടലമാവാണ്, അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റെഡ് ചില്ലി പൗഡർ വേണ്ടാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് റെഡ് ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് അതിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ വേണമെന്നുണ്ടെങ്കിൽ അതും ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ടിട്ടില്ല, ജസ്റ്റ് ഇതൊന്നിങ്ങനെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് വല്ലാതെ ലൂസും ആയി പോകരുത്, വല്ലാതെ ടൈറ്റ് കൺസിസ്റ്റൻസി ആവരുത്. അപ്പോൾ ഒരു മിഡിൽ കൺസിസ്റ്റൻസിയിൽ ഇതേപോലെ ആക്കിയെടുക്കുക. എന്നിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് നമ്മളടുത്ത് ഇതേപോലത്തെ ഇതുണ്ടാവുമല്ലോ, അതിൽ ആണ് ചെയ്യാൻ പോകുന്നത് ഞാൻ.
ഇതേപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ. അപ്പോൾ നമ്മൾ കൈ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരു ഭാഗത്ത് മാത്രം വീണിട്ട് ഇങ്ങനെ ഒട്ടി ഒട്ടി പോവും ബൂന്തിയൊക്കെ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഹാൻഡ് ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അടിപൊളി ബൂന്തി റൈത്തക്കുള്ള ബൂന്തി ഇവിടെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ബൂന്തി ഇല്ലല്ലോ, നമ്മൾ എങ്ങനെ ബൂന്തി റൈത്ത അതിൻ്റെ ഒപ്പം കഴിക്കുമെന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട. കടലമാവ് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ബൂന്തി ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിനെ എടുക്കാൻ പോവാണ് ഞാൻ. അപ്പോൾ ഇനി നമുക്ക് പുലാവ്, ബൂന്തി റൈത്ത, ഗ്രീൻ ചട്നി ഈ മൂന്ന് സംഭവങ്ങളും വെച്ചിട്ട് നമുക്ക് അടിപൊളി ലഞ്ച് ഒരു 15 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുക്കറിലാണ് കുക്ക് ചെയ്യുന്നത്, ഗ്യാസും നമുക്ക് ലാഭിക്കാം, സംഭവം ഈസിയുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എന്നെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ് ടു വീണാസ് ബ്ലൂറോസസ് ഫോർ മോർ സച്ച് വീഡിയോസ്. അപ്പോൾ ഡെയിലി യൂസ്ഫുൾ ആയിട്ടുള്ള ഇതേപോലത്തെ ലഞ്ച് റെസിപ്പീസ് ഒക്കെ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ ബൈ.